കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടെ ചിറ്റൂരിലാണ് നമ്മളിപ്പോഴുള്ളത്. കാർഷിക മേഖലയായതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാർഷികവും ഒപ്പം ജലസേചനവുമായി ബന്ധപ്പെട്ടവ തന്നെയാണ്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്ത് ജലസേചന സൗകര്യത്തിനും കുടിവെള്ളത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചതെന്നാണ് സ്ഥലം MLA-യും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള പ്രദേശമാണ് ചിറ്റൂർ. ഭാരതപ്പുഴയുടെ കൈവഴിയായ സോകനാശിനിയുടെ തീരത്തുള്ള മണ്ഡലം. പുഴകളും തോടുകളുമുണ്ടെങ്കിലും നാടിൻ്റെ പ്രധാന പ്രശ്നം ജലക്ഷാമം തന്നെ. ജലസേചന മാർഗങ്ങളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കാർഷിക മേഖല. ഇപ്പോഴും മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിന് ടാങ്കറുകളെ ആശ്രയിക്കേണ്ടി വരുന്ന മഴ നിഴൽ പ്രദേശമായ അതിർത്തി മേഖലകൾ. ഇതിനെല്ലാം പുറമെ ശുദ്ധജലത്തിനായി കൊക്കക്കോള കമ്പനിയോട് സന്ധിയില്ല സമരം ചെയ്ത് ആഗോള ശ്രദ്ധ നേടിയ പെരുമാട്ടി. പുറമേ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയെല്ലാമാണ് ചിറ്റൂർ. എത്ര കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, എന്താണ് ചിറ്റൂരിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കാം വിശദമായി. അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള കുടിവെള്ള പ്രശ്നത്തിനൊപ്പം വിദ്യാഭ്യാസം, കൃഷി, കായിക മേഖല എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികൾക്കാണ് പ്രാധാന്യം നൽകിയതെന്ന് MLA-യും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി പറയുന്നു. കിഫ്ബി വഴി 762.86 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് മണ്ഡലത്തിൽ വിഭാവനം ചെയ്തതെന്ന് മന്ത്രി പറയുന്നു. ഇതിൽ 26 കോടി രൂപ വീതം ചെലവിട്ടുള്ള 2 സമഗ്ര കുടിവെള്ള പദ്ധതികളാണ് കിഴക്കൻ മേഖലയ്ക്ക് ആശ്വാസമാകുന്നത്. മഴനിഴൽ പ്രദേശമെന്നറിയപ്പെടുന്ന വടകരപ്പതി, ഇരുത്തേൻപതി മേഖലയിലെ വർഷങ്ങളായുള്ള ആവശ്യമാണ് മൂലത്തര വലതുകര കനാലെന്നത്. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ തെരഞ്ഞെടുപ്പുകളിൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയ നാടാണിത്. പിന്നീട് വലതുകര കനാൽ കൂട്ടായ്മ എന്ന പേരിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്തു. ഈ നാടിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് 262 കോടി രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി സ്ഥലമേറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ബാക്കി. പാവപ്പെട്ട ആളുകളാണ്, ഇവക്കെ ജോലിക്ക് പോകുന്ന സാധാരണ കർഷക തൊഴിലാളികളും പണിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ വെള്ളം നിൽക്കാൻ വേണ്ടി 2 മക്കളുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി ആൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിനെ സ്കൂളിൽ പോയിക്കാണ്ട് നിർത്തുന്ന ഒരു സ്ഥലമാണ്. എന്താ വെച്ചാൽ വെള്ളം 11 മണിക്കോ 12 മണിക്കോ പിടിക്കാൻ വരുമ്പോൾ അത് പിടിച്ച് നിർത്താൻ വേണ്ടി അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. അതിന് എന്താ വെച്ചാൽ അവരൊരു വെള്ളവും 1 കിലോ അരിയും 1 കിലോ വെള്ളവും വെച്ചാൽ വെള്ളം എടുക്കുള്ളൂ. അതാണ് അതിൻ്റെ ആ വെള്ളത്തിന് അത്രയും വിലയുള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ എന്താണ് ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു പരിധിവരെ സാധിച്ചു. ഈ പദ്ധതിയും കൂടി പൂർത്തിയാക്കുന്നതോടുകൂടി എല്ലാ വീട്ടിലും കണക്ഷൻ എത്തിക്കുന്ന സംഭവമാണ് ഉണ്ടാകുന്നത്. ഈ RBC എക്സ്റ്റൻഡ് ചെയ്ത് വേലന്താളം വരെ കിട്ടണം. RB കനാൽ എക്സ്റ്റൻഷൻ, അതിൻ്റെ പ്രവൃത്തി ഒന്നുമേ തുടങ്ങി കാണുന്നില്ല. അത് അടിയന്തരമായി RBC നീട്ടി എങ്കിലേ പരിപൂർണമാകുള്ളൂ. വലതുകര കനാലിലൂടെ വെള്ളമെത്തുന്നതോടെ വരണ്ടുണങ്ങിയ കിഴക്കൻ മേഖലയിൽ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന മാർഗം ഉപയോഗിച്ച് പച്ചക്കറി കൃഷി വ്യാപകമാക്കാനും അതുവഴി പച്ചക്കറി മിച്ച സംസ്ഥാനമെന്ന പദവിയിലേക്ക് നടന്നെടുക്കാനും പദ്ധതിയുണ്ട്. അതിൽ 71 കോടി രൂപ ഓരോ ചെടിൻ്റെ ചുവട്ടിലും കൃഷിക്കാരുടെ ആ ചെടിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് പ്രിസിഷൻ ഫാമിംഗ്, സാധാരണ പൈപ്പിൽ കൂടെ പോയി ലാറ്ററിലിട്ട് ഓരോ ചെണ്ടപ്പരി തെങ്ങിനാണെങ്കിൽ ഏപ്രിൽ മെയിൽ 60 ലിറ്റർ വെള്ളമേ കൊടുക്കില്ല, 61 ലിറ്റർ വെള്ളം കൊടുക്കില്ല. അതിൻ്റെ ആവശ്യം നമുക്ക് 1 ഗ്ലാസ് ചായ തന്നാലേ കഴിക്കുള്ളൂ, നിങ്ങൾക്ക് 10 ഗ്ലാസ് തന്നാൽ കഴിക്കുമോ? അപ്പോൾ ആ ചെടിൻ്റെ ആവശ്യം ഏതാണ്? അതേപോലെ ഓരോ ചെടിക്കും വാഴയ്ക്ക് എത്ര വേണം, പച്ചക്കറിക്ക് എത്ര വേണം, ആ രീതിയിൽ പ്ലാൻ ചെയ്യാനാണ്. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ പ്രിസിഷൻ ഫാമിംഗ് കൃഷിക്കാരന് വരുമാനം 4-5 ഇരട്ടി വർദ്ധിപ്പിക്കാൻ പറ്റും. സാധാരണ ഒരു ഫ്ലഡ് ഇറിഗേഷനിൽ ഒരു തക്കാളിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ടണ്ണ് കിട്ടും. നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെയുള്ള പ്രിസിഷൻ ഫാമിംഗ് ചെയ്താൽ 50 ടണ്ണ് കിട്ടും. 50 ടണ്ണ് കിട്ടിയാൽ 20 റുപ്യ കിട്ടിയാൽ എത്രയായി? 10 ലക്ഷം റുപ്യ. 4 മാസം കൊണ്ടാണ് കിട്ടുന്നത്. അതിൽ 2 ലക്ഷം റുപ്യ ചിലവായാലും 8 ലക്ഷം വേറെ ഏത് കൃഷിയിലാണ് കിട്ടുക? അവർക്കൊരു 1 ഏക്കർ കൃഷി ചെയ്താൽ ഒരു കുടുംബം നന്നായിട്ട് കഴിയും. 10 ഏക്കർ നെൽകൃഷി ഉണ്ടെങ്കിലും അത് കഴിയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ക്യാഷ് ക്രോപ്പിന് വേണ്ടി ഒരു വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഈ ക്യാഷ് ക്രോപ്പിന് തെങ്ങ്, കവുങ്ങ്, ജാതി ഇതിനൊക്കെ നന്നായി ഇറിഗേറ്റ് ചെയ്ത് ചെയ്യുന്ന സ്ഥലം
ചിറ്റൂരാണ്. കായിക മേഖലയിലെ കൈത്താങ്ങിന് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സ്, ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നീന്തൽ പരിശീലന കുളം. 14.35 കോടി രൂപയുടെ ഈ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രതിഭകളുണ്ടെങ്കിലും താരങ്ങളുണ്ടാകുന്നില്ല, അവസരമില്ല എന്നുള്ള പരാതികൾ ഇനി ഉണ്ടാവില്ലെന്നാണ് കായിക താരങ്ങൾക്കും പരിശീലകർക്കും പറയാനുള്ളത്. കോളേജിൽ മാത്രം കുട്ടികൾക്കല്ല, അല്ലാത്തവർക്കും കൂടി അതിൽ കിട്ടണമെന്നാണ്. അതിൻ്റെ ഇനിയും രണ്ടാമത്തെ ഘട്ടം കൂടി അത് പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 50 കോടി രൂപയോളം വരും ഈ സ്പോർട്സിൽ. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. കിഴക്കൻ മേഖലയുടെ ഏറ്റവും അറ്റത്ത്, കേരളത്തിലെ അറ്റത്ത് കിടക്കുന്ന ചിറ്റൂരിൽ ഒരു കായികപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഒരു കുതിപ്പ് തന്നെ ഈ പ്രോജക്റ്റ് വരുന്നതോടുകൂടി ഉണ്ടാകും. അതിൽ കേരള ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ വെച്ചിരുന്ന 15 കോടിയുടെ ആദ്യത്തെ ഫേസാണ് ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് പൂർത്തിയാകും നിൽക്കുന്നത്. അതിനകത്ത് ഇതിൽ വരുന്നത് ഫിഫ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു നാച്ചുറൽ ഗ്രാസുള്ള ഒരു ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് അസോസിയേഷൻ്റെ സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു 25 മീറ്റർ സ്വിമ്മിംഗ് പൂളുമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പാലക്കാട് എന്നൊരു കായിക മേഖലയ്ക്ക് ഒരു ഹബ്ബ് പറഞ്ഞ ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലുള്ള കുട്ടികൾ പല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തും കായിക പരമായി മത്സരിക്കുന്നതിന് ഇപ്പോൾ അത് അതിനൊരു ഒരു തരത്തിൽ ഒരു പരിധി വരെ ആ അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ ചിറ്റൂർ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കുടിവെള്ള പദ്ധതിക്കൊപ്പം തന്നെ പ്രാധാന്യം ജലശുദ്ധീകരണത്തിനും നൽകിയിട്ടുണ്ട്. ചിറ്റൂരിലെ തത്തമംഗലം നഗരസഭ, സമീപത്തെ 4 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ പുതിയൊരു പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ മറ്റ് പ്രധാന പദ്ധതികൾ ഇവയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി നിലവാരത്തിലേക്ക് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയെ ഉയർത്താനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ 11 സ്കൂളുകളുടെ നവീകരണം, 5 പ്രധാന റോഡുകൾ, ഇങ്ങനെ നീളുന്നു ഈ പട്ടിക. താലൂക്ക് ആശുപത്രി 70 കോടി 51 ലക്ഷം രൂപയ വന്നിട്ടുണ്ട്. 7 നിലകളിലാണ്. ഒരു മെഡിക്കൽ കോളേജിന് ഉള്ള ഒരു സംവിധാനമാണ് നമ്മളതിൽ ഉണ്ടാക്കുന്നത്. 5 ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, 10 OPD ഡിപ്പാർട്ട്മെൻറ്റ്, ICU ഡയാലിസിസ് യൂണിറ്റ്, ലാബറട്ടറി, സ്കാനിങ് ബ്ലഡ് ബാങ്ക് തുടങ്ങിയ സംവിധാനങ്ങളുണ്ടാകും. കൂടാതെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക ആശുപത്രി ബ്ലോക്ക്. ഇതാണ് ആശുപത്രി. എന്താ വെച്ചാൽ അത് ഇതുവരെ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോ മറ്റേ ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് വന്നാലോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ പോയിരുന്ന ആളുകൾക്ക്, സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഉണ്ടായ ഒരു അനുഭവം, ഇപ്പം തന്നെ ഉണ്ടായ ഒരു അനുഭവം, അവിടെ ഒരു സ്ത്രീക്ക് മൊട്ട് ശസ്ത്രക്രിയ നടത്തി, അതേപോലെ വേറെ സ്ത്രീക്ക് ഇടുപ്പ് എൻ്റെ നട്ടലിൻ്റെ ശസ്ത്രക്രിയ. അപ്പോൾ രണ്ടും അത് പുറത്ത് പോയാൽ 4 ലക്ഷം 5 ലക്ഷം രൂപയെ ചിലവഴിക്കും. അത് ഒരു പൈസ ഇല്ലാണ്ടാണ് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കിട്ടുന്നത്. അതാണ് ഈ ഇതിൻ്റെ ഗുണം. അതേസമയം അവകാശവാദങ്ങളെല്ലാം പൊള്ളയെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. മുൻകാലങ്ങളിൽ വിഭാവനം ചെയ്തതും നിർമ്മാണം തുടങ്ങിയതുമായ പദ്ധതികളുടെ പൂർത്തീകരണം മാത്രം കിഫ്ബിയുടെ പേരിൽ നടപ്പാക്കിയെന്നാണ് പ്രധാന വിമർശനം. പുതുതായി ഒരു പദ്ധതിയോ വിദ്യാഭ്യാസ സ്ഥാപനമോ തുടങ്ങാനായിട്ടില്ല. ചിറ്റൂരിൻ്റെ വികസനം ഇപ്പോഴും അകലെയെന്നാണ് പരാതി. ഞാൻ തുടങ്ങി വെച്ചത് പ്രവൃത്തികളല്ലാതെ ഒന്നുമേ കാര്യമായി ഈ ചിറ്റൂരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ അവകാശപ്പെടാനും കഴിയില്ല. ഇവിടെ ഇപ്പോഴുള്ള മന്ത്രിയാണ്, ജലസേചന വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം വിചാരിച്ചാൽ ഒരു പരിധിവരെ ഈ കുടിവെള്ള പ്രശ്നം, കൃഷിക്കാരുടെ കാർഷിക പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാൻ കഴിയും. അതൊന്നും ഈ 4 കൊല്ലമായിട്ട് ഒന്നും കാണാനില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും വാദപ്രതിവാദങ്ങളും അവകാശവാദങ്ങളും മുറുകുകയാണ്. യാഥാർത്ഥ്യം ജനത്തിനറിയാമെന്ന് ഇരുപക്ഷവും ഒരുപോലെ പറയുന്നു. മേഖലയിലെ പ്രധാന പ്രശ്നമെന്ന് ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത് കുടിവെള്ള പ്രശ്നം തന്നെയാണ്. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ തുടർച്ചയും പേരുമാറ്റവും മാത്രമെന്നാണ് ഇവർ ഉയർത്തുന്ന ആരോപണങ്ങളും. എന്നാൽ ഇതിനെതിരെ വികസന പദ്ധതികളുടെ നീണ്ട നിര അക്കമിട്ട നിരത്തി ഭരണപക്ഷം ഇതിനെ ഖണ്ഡിക്കുന്നു. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി അടുത്തലക്കം വീണ്ടും കാണാം.